ഹായ് മൈ ഡിയേഴ്സ്, എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഭയങ്കര ക്ഷീണിച്ചൊരവസ്ഥയിലാണ് അങ്കമാലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. ഓടിപ്പിടഞ്ഞ് വീലിട്ടില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പിടഞ്ഞ് വന്നതാ. അതിൻ്റെ ഒരു റെസ്റ്റിൽ ഞാൻ ഇവിടുന്ന് ചാരി ഇരുന്നോട്ടെ കുറച്ച് സമയം. ആ ഒരു സ്പീഡിലെ വീഡിയോ ഇടാനുള്ള ടെൻഷൻ കാരണം ഓടിപ്പിണഞ്ഞ് ഞാൻ വന്നപ്പം എന്നെ പരിഹസിക്കുന്നു റോട്ടിൽ വെച്ചിട്ട്. ആരാന്നറിയോ? ഞാൻ പാവം ടൂ വീലറേൽ ഇങ്ങ് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാറുകാരൻ ചേട്ടൻ എൻ്റെ സൈഡിൽ കൂടെ ഓടി വന്നിട്ട്, ഞാൻ റൈറ്റ് സൈഡിലാണ് വരണേ. പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്, എന്നാലും എന്നെ കുറച്ച് പരിഹസിച്ചതാണെന്നും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വരുന്നത് 40-ലാണേ. അപ്പം റൈറ്റ് സൈഡ് ചേർന്ന് പോരുകയാണ്. എനിക്ക് ടേൺ ചെയ്യേണ്ട സ്ഥലമായതുകൊണ്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് പോരുന്നത്. പുള്ളി 100-ൽ വെച്ച് വീക്കി വരികയാണ് കാറിന്. അപ്പം എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞേ, ചേച്ചിയേ മാറിക്കോ, സൈഡ് മാറി നടന്നോ അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അഹങ്കാരം കണ്ടില്ലേ? എനിക്ക് ഞാൻ സ്പീഡിൽ ഓടിക്കുന്നൊരു സമയമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ പുറകെ പോയേനെ. പക്ഷേ ഈ 100 പോകുന്ന മനുഷ്യൻ്റെ അടുത്ത് 40 പോകുന്ന ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടെല്ലാം സഹിച്ച് ഞാൻ ഇങ്ങനെ അമർഷത്തോടു കൂടി വണ്ടി ഓടിച്ച് ഇവിടം വരെ എത്തി. അതിൻ്റെ ഒരു എന്താ പറയുക, എന്നെ കളിയാക്കേണ്ട ഒരു ദേഷ്യമൊക്കെ എനിക്കുണ്ട്. ഇതിനു മുന്നേ എനിക്ക് ഇതിനു മുന്നേ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലരിങ്ങനെ നമ്മൾ ഇങ്ങനെ പോരുന്ന് തുടങ്ങി കേന്ന് പറഞ്ഞ ടോൺ അടിക്കും നമ്മുടെ അടുത്തെത്തുമ്പോഴത്തേക്കും. നമ്മൾ ജസ്റ്റ് ഒന്നും ഞെട്ടും. അങ്ങനെ ഞാൻ മറിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ. കാരണം വണ്ടി ഓടിച്ച് പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് ഒരാഴ്ചയായി വണ്ടി എടുത്തിട്ടേ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ അത്താണിക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ യൂട്ടേൺ എടുക്കേണ്ട സമയമാണ്. എല്ലാം നോക്കി നമ്മൾ തുടക്കമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം എന്താ പറയുക, അത്രയും ശ്രദ്ധിച്ചിട്ടല്ലേ യൂട്ടേണൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ വന്നിട്ട് എന്നൊക്കെ നോക്കി പതിയെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് യൂട്ടേൺ എടുക്കുന്ന സമയത്ത് അന്നേരം ആ ഏരിയയിലൊരു വണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. യൂട്ടേൺ എടുക്കാൻ ഇങ്ങനെ തിരിഞ്ഞ സമയത്തൊരു കാർ ചീറി പാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരണേ. അയാൾ പോകുന്ന വായു വിളിക്കാൻ മേടിക്കാൻ പോകണമെന്നൊക്കെ പണ്ടുള്ളവർ ചോദിക്കും. പക്ഷേ അയാൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി തൊട്ട് മുന്നേ സിഗ്നൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോയതാണ്. പക്ഷേ അതുകളുടെ ദോഷം വന്നതാർക്കാണ്? എനിക്ക് അയാൾ എന്നെ ഇടിച്ചില്ല. പക്ഷേങ്കിൽ അയാളുടെ വണ്ടിയുടെ കാറ്റടിച്ചിട്ട് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഞാൻ മറിഞ്ഞടിന്നുള്ളതാണ് സത്യം. അന്ന് പക്ഷെ ഞാൻ പേടിച്ചില്ല കേട്ടോ. ചെറിയൊരു ഉൾഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഓടി വരുമല്ലോ, പ്രത്യേകിച്ച് പെങ്കൊച്ചു മറിഞ്ഞാടി കിടക്കുവാണല്ലോ നാട്ടുറോട്ടില്. അപ്പൊ അങ്ങനെ കിടന്നപ്പോ എല്ലാരും ഓടി വന്നപ്പോഴത്തേക്കും ഇച്ചിരി ചളിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വലിയ ധൈര്യമൊക്കെ സംഭരിച്ച് എഴുന്നേറ്റ് കുറെ പേര് ആ വണ്ടിയുടെ പുറകെ പോയി. അവർക്ക് സിഗ്നൽ കിട്ടി, അവരവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി എടുക്കേണ്ട മോളെ ഇനി ഞങ്ങൾ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. ഇവരെ ആരെയും എനിക്ക് അറിയില്ലെങ്കിലും എന്നെ ഇവർക്കൊക്കെ അറിയാം, ഇന്ന വീട്ടിലെ ആണെന്നും ഒക്കെ അറിയാം കേട്ടോ. അപ്പൊ ഞാൻ അന്നേരം അവരുടെ അടുത്ത് പറഞ്ഞ് വേണ്ട, ഈ കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ വീണ വീഴ്ചയിൽ തൊട്ടു പുറകെ വേറെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കില്ല, പടമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടന്നേനെ. അപ്പം അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലിപ്പോൾ ഒരാൾ നമ്മളെ വണ്ടിയിൽ നിന്ന് വീണു അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞു വണ്ടി ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുമ്പോൾ വീട്ടുകാർക്ക് അത് ഭയങ്കര ഒരു ടെൻഷനും വിഷമവും ഒക്കെ ആയിരിക്കും. പിന്നെന്താ, അപ്പൊ അവര് പേടിക്കുമല്ലോ എന്നുള്ളൊരു വിചാരം വേറെ, പിന്നെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇവർക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് ചിന്തിച്ചു. പിന്നെ ചിന്തിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പേടിച്ച് പോയാൽ പിന്നെ നമ്മൾ ഒരു കാരണവശാലും വണ്ടി എടുക്കില്ല. അപ്പം അങ്ങനെയും ഒരു കാര്യം ഉള്ളത് കാരണം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, ഈ വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ ആ ഒരു പേടി മാറി ഞാനിപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് നടക്കുന്നു. ഞാൻ ടൂ വീലർ ലൈസൻസ് ഇതുപോലെ തന്നെ ഇടിച്ച് മറിയാനുള്ള പേടി കൊണ്ട് ഞാൻ എടുക്കാതിരുന്ന വ്യക്തിയാണ് കേട്ടോ. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇതും കൊണ്ട് നടക്കണേ. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയപ്പം നമ്മൾ എന്താ പറയുക, പാർക്കിങ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരും. എന്നെ സംബന്ധിച്ച് പാർക്ക് ചെയ്യണമെങ്കിൽ 2 കിലോമീറ്റർ സ്ഥലം വേണം കാറിനൊക്കെ ആണെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൂ വീലറിലേക്ക് കയറി. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും പേടിക്കരുത്. കാരണം നമ്മുടെ ഇവിടെ ജിമ്മിൽ വരുന്നൊരു ചേച്ചി ഉണ്ട്, ഇതുപോലെ മറിഞ്ഞാടിയിട്ട് പുള്ളിക്കാരി ഇപ്പോഴും പേടിച്ചിട്ട് ഹസ്ബൻഡ് കൊണ്ടുവിടുക ചെയ്യുക ഇവിടുന്ന് ഇവിടേക്ക്. അപ്പം നമ്മൾ പേടിക്കരുത്, നമ്മൾ എഴുന്നേറ്റ് വീണ്ടും ആ വണ്ടി തന്നെ എടുത്തുകൊണ്ടൊന്ന് പോയിക്കൊള്ളുക. പിന്നെ ഇപ്പോഴും വണ്ടി ഓടിക്കാൻ അറിയില്ലാത്ത കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന ചേച്ചിമാരെ അനിയത്തിമാരെ, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. വീട്ടിൽ 3-4 വണ്ടി നിരന്ന് കിടക്കുന്നവർ പോലും ഡ്രൈവിംഗ് അറിയില്ല നടക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുഴപ്പമില്ല, ഹസ്ബൻഡ് ഉണ്ടാവും ഡ്രൈവർ ഉണ്ടാവും ഒക്കെ ഉള്ളവരായിരിക്കാം. അങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ നോക്കാത്ത, പക്ഷേ ഒരു രാത്രി സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, ഹസ്ബൻഡിനൊരു വയ്യായിക വന്നു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല, നമ്മളെന്താ ചെയ്യുക? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പം നമ്മൾ വണ്ടി എടുത്തേ മതിയാവുള്ളൂ. അപ്പം നമ്മൾ അന്നേരം പോയി ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിച്ച് പഠിക്കാത്തവരുണ്ട് കേട്ടോ.
അപ്പൊ അന്നേരം പോയി നമ്മൾ വണ്ടി എടുക്കാന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ലത്. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വണ്ടി കൊണ്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, ആ ഒരു ഒന്ന് ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് നമ്മൾ പെട്ടു പോകാറുണ്ട്. ഒരു കുഞ്ഞിനൊരു വയ്യായ്ക വരെ ഹസ്ബൻഡ് വീട്ടിലില്ല, നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലൈസൻസ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, വണ്ടി ഓടിച്ച് തന്നെ നമ്മൾ പഠിക്കണം. പിന്നെന്താ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ ഒരു കാരണം വെച്ചാലും പേടിക്കരുത്, പേടി പാടില്ല. നമ്മൾ എന്ത് ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ വേണം, മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക. അന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഏത് പ്രതിസന്ധിയും നമ്മൾ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം എല്ലാവരും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിഞ്ഞോ, ചോറും കറിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പം തന്നെ റെഡിയാക്കാൻ പോകുന്നുള്ളൂ. രാവിലെ തുടങ്ങി ഓട്ടമായിരുന്നു, എൻ്റെ കണ്ണൊക്കെ കണ്ടത് ടൂ വീലറിൽ പോയിട്ട് കാറ്റൊക്കെ അടിച്ച് മത്തങ്ങ പോലെ, മത്തങ്ങ പോലെയല്ല ചീർത്തിരിക്കുന്നു, നോക്കൂ ചത്ത മീൻ്റെ കണ്ടുപോലെ. എന്ത് ചെയ്യാം, പാവം ഞാൻ. അപ്പം ഇനി എനിക്കിതേ ആ കടല അടുപ്പിൽ വെച്ചിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ്. കടല ചിലപ്പോൾ സാമ്പാറായി പോകുന്നതിന് മുന്നേ എനിക്ക് ചെന്നെങ്കിൽ മാത്രമേ ഉച്ചക്കത്തേക്കുള്ള കറി ആവത്തുള്ളൂ. മനസ്സിലായി? എനിക്ക് കടലയും ചമ്മന്തിയും അച്ചാറും. അപ്പം ഞാൻ പോയി കറിയൊക്കെ റെഡിയാക്കട്ടെ, നിങ്ങളെയൊന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് ഞാൻ ചൂട്ടി പണിഞ്ഞ് വന്നതാണ് ഞാൻ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞിപ്പീക്കു വ്ളോഗ്സ്, നമ്മുടെ കുഞ്ഞിയുടെയും പീക്കുവിൻ്റെയും വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ചാനല്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.